ദോഷം പറയാൻ പറ്റത്തില്ല. കാരണം സിനിമ കണ്ടത് തന്നെയാണ്. പഴയ സിനിമ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആ സിനിമ വിതരണം ചെയ്ത ഒരാളാണ്. വരുമ്പോൾ അവർ VFX ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, പണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ ഭാർഗവി നിലയത്തിൻ്റെ റീമേക്ക് വെർഷൻ ഇറങ്ങിയിരിക്കുകയാണ് നീല വെളിച്ചം. ആശിക പോവാൻ സമയം ചെയ്യുകയും ടോബിൻ തോമസാണ് നായകനെ വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ നടന്ന് സിനിമ ഉണ്ടെന്ന പ്രശ്നം ചോദിച്ചു നോക്കാം. പക്ഷേ ആ ടെക്നോളജി വളർന്നു, അതിൻ്റേതായ ഒരു മാറ്റങ്ങൾ അതൊന്നും ഇന്നും ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചത് ആ സിനിമയിലെ പാട്ടുകൾ വികലമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പാട്ട് നന്നായിട്ടുണ്ട്, ആ പാട്ടിൻ്റെ സൗണ്ടും അതെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ മറ്റിലേക്ക് പോകുന്നില്ല. എനിക്ക് ഈ മധുവിനെ നമുക്ക് ടൊവിനോട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേണ്ട, അത് തെറ്റാ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. ടൊവിനോ ടൊവിനോയുടെ സ്റ്റൈലിൽ നിൽക്കട്ടെ, സ്റ്റാറ്റസ് നിൽക്കട്ടെ, അദ്ദേഹത്തിന് കളക്ഷൻ വരട്ടെ. പഴയ പടത്തിൻ്റെ ആ ഒരു ടച്ച് ഉണ്ട്. പഴയ പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പുതിയ രീതിയിലേക്ക് മാറ്റിയപ്പോഴത്തേക്ക് വലിയ വ്യത്യാസങ്ങളില്ല. ആക്ടിങ് ഒക്കെ ഉള്ളോ ചേട്ടാ? പഴയ നോസ്റ്റാൾജിയ തോന്നുന്നു. ചിത്രത്തിൻ്റെ അതേ കഥ തന്നെയാണ് ആഷിക് അബു അദ്ദേഹത്തിൻ്റെ സൈഡിലെടുത്തിരിക്കുന്നു. എനിക്ക് സമയമായിട്ട് തോന്നിയത് ആ കഥയുമായിട്ട് കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് ചേരുന്ന രീതിയിലായിരുന്നു ഇത് അവതരിപ്പിച്ചത്. ഹൊറർ ഉണ്ടെങ്കിലും ഒരു മറ്റേ ഈ കാലഘട്ടത്തിൽ ഇത് അങ്ങനെ സർവൈവ് ചെയ്യുമോ എന്നൊരു സംശയമുണ്ട് മാത്രം. ഞാൻ കണ്ട ആത്മാർത്ഥമായിട്ട് കണ്ടതാണ്. അത് അങ്ങനെയല്ല, അത് ആ കാലഘട്ടത്തിൻ്റെ രീതിയിൽ അതിനെ ഒരു ധാരാളം തമാശയും മറ്റതൊക്കെ ചെയ്തു. ഇത് അതേപോലെയൊക്കെ ഉണ്ടെങ്കിലും ആ കഥാപാത്രം എഴുതിയിരിക്കുന്ന ആ കഥയുടെ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഇതിൽ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചു, നാച്ചുറലായിട്ട്. മറ്റതിലും അത് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അതിന് എന്തോ ഒരു അംഗീകാരമുണ്ട്. ഞാനും കമ്പയർ ചെയ്യുമ്പോഴെനിക്ക് ഇതിനേക്കാളും കൂടുതൽ അതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും തോന്നുന്നത്. പഴയ ഭാർഗവി നിലയത്തിൻ്റെ അതേ മൂഡ് തന്നെയാണ്. വരുമ്പോൾ അവർ VFX ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്, പണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. 60s ഇറങ്ങിയ സിനിമയല്ലേ, പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ഹൊറർ ചിത്രത്തിന് വേണ്ട VFX അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ കഥാപാത്രങ്ങൾ അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ അത് ഈ ഒരു ഭാർഗവി എന്ന് പറയുന്ന ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഹൊറർ അങ്ങനെ അധികമൊന്നുമില്ല, പറയത്തൊക്കെ ഇടയ്ക്ക് ചെറിയ ജംപ് സ്കെയർ സീൻസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ വലിയ ഒരു ഇതൊന്നുമില്ല. ഇല്ല, അബദ്ധമായും തോന്നുന്നില്ല. കാര്യം വെച്ചാൽ ഇന്ന് ഭാർഗവി നിലയം പഴയ ഭാർഗവി നിലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ല. ഇതൊരു ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകണ്ട, കാരണം നമുക്ക് സബ്ജക്റ്റ് കുറച്ചല്ലേ, അതിനെ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണല്ലോ എല്ലാം. എല്ലാവർക്കും വിഷയം ലവ് ആണ്, ട്രെയിലർ ആയാലും ശരി ആക്ഷൻ ആയാലും ശരി എല്ലാം. പക്ഷേ അതിനെ നമ്മൾ പിക്ചറൈസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പഴയ തലമുറയിലും ആൾക്കാർക്ക് ഈ ഒരു പടം കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നു. ഇല്ല, വെറുപ്പ് തോന്നാൻ വരില്ല. കാരണം വെച്ചാൽ ഇത് ഈ ഇങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഇത് യഥാർത്ഥമായൊരു സബ്ജക്റ്റ് അല്ലല്ലോ, ഒരു പ്രേതകഥ അല്ലേ. പ്രേതം ഇപ്പോൾ ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പ്രേതം എല്ലാം പാലമരത്തിൻ്റെയും ചുവട്ടിലും പനമരത്തിൻ്റെ ഒക്കെ ചുവട്ടിലാണ്, ഇപ്പോൾ ഒരെണ്ണത്തിനെ പോലും കാണാനില്ല അല്ലേ. അപ്പം നമുക്ക് ഈ പ്രേതങ്ങളെയൊക്കെ കാണാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പടത്തിന് വെയിറ്റ് ചെയ്യണ്ടേ, ഡ്രാക്കുള വരാനൊക്കെ നോക്കിയിരിക്കണ്ടേ, മലയാളത്തിൽ ഇരിക്കട്ടെ നല്ലൊരു പ്രേതം.